അപ്പൊ വരുത്തി വെച്ച വഴിയിലൂടെ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി അവിടെ എല്ലാം ഏതെങ്കിലും തരത്തിലുള്ള, ഗാന്ധിക്ക് ചില കാര്യങ്ങളിൽ വാശിയുണ്ടായിരുന്നു. ഗാന്ധി എങ്ങനെയാണ്, അത് താൻ തീരുമാനിക്കുന്ന തൻ്റെ മനസ്സിൽ പരീക്ഷണങ്ങളിലൂടെ ഒരു ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ ഗാന്ധി വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. ആ കാര്യത്തിൽ ചിലപ്പം ഗാന്ധി ജനാധിപത്യ വിരുദ്ധമായ വഴിയിലൂടെ പോലും സഞ്ചരിച്ചിരുന്നു. പക്ഷേ പിന്നെ നമ്മളത് ആലോചിക്കുമ്പം ഗാന്ധി അങ്ങനെ തീരുമാനിച്ചത് ശരിയായിരുന്നില്ലേ എന്ന് നമുക്ക് തോന്നും. ഗാന്ധി എപ്പോഴും ഇന്ത്യയുടെ ജനകീയമായ ഒരു ജനാധിപത്യ മുഖം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി വല്ലാതെ അർത്ഥവത്തായി തന്നെ ഗാന്ധി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ ജിന്മയിൽ ഈ സവർക്കർ ഒരുപോലെ ഈ ഗാന്ധിയെ നിർത്തിയിരുന്നു. അവിടെയാണ് അവർ രണ്ടുപേരും ഇന്ത്യയെ പൂർണ്ണമായി ഉൾക്കൊള്ളാത്തവരും മഹാത്മാഗാന്ധി ഇന്ത്യയെ പൂർണ്ണമായി ഉൾക്കൊണ്ടവരുമായി. ആ പൂർണ്ണമായി ഉൾക്കൊണ്ട ഗാന്ധി പിന്നെയും കുറച്ചുകൂടെ വളർന്നപ്പോഴാണ്, സ്വാതന്ത്ര്യമൊക്കെ കിട്ടി പിന്നെയുള്ള 168 ദിവസങ്ങളിലാണ് ഗാന്ധി സത്യത്തിൽ മാനത്തോളം വളർന്നത്. ലോകത്ത് ഒരാളിന് തൻ്റെ അവസാനകാല ജീവിതം, അതായത് വാർദ്ധക്യ ജീവിതം, എല്ലാവർക്കും ഒരു വാർദ്ധക്യ ജീവിതമുണ്ട്, മിക്കവാറും അത് വല്ലാതെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടാക്കുന്ന ഒരു ജീവിതമാണ്. പക്ഷെ ഗാന്ധിയുടെ അവസാന കാലത്തെ ഈ സ്വാതന്ത്ര്യം കിട്ടിയുള്ള 168 ദിവസം മാത്രമല്ല, അതിന് മുമ്പുള്ള ഒരു മാസം കൂടി എടുത്താൽ ഏതാണ്ട് 200-200 ദിവസത്തിനകമുള്ള ജീവിതമാണ് ഗാന്ധിയെ ലോകത്തെ അതുവരെയുള്ള ചരിത്രത്തിലെ ഒരു നേതാവിനും ചെന്നെത്താൻ പറ്റാത്തത്ര ഉയരത്തിൽ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കൻ പത്രപ്രവർത്തകൻ ഹോംസ് പറഞ്ഞത്, അങ്ങയുടെ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള ജീവിതത്തെ വേണമെങ്കിൽ അതിനോട് സാമ്യപ്പെടുത്താവുന്ന ജീവിതങ്ങൾ ലോകത്തുണ്ടാവാം, പക്ഷെ അതിന് ശേഷമുള്ള മറ്റുള്ളവർ അധികാരം ഇങ്ങനെ അനുഭവിക്കുമ്പോൾ അങ്ങ് അധികാരത്തിന്റെ സർവസ്വവും ജനങ്ങളാണെന്ന് കരുതി അവരുടെ ഇടയിലേക്ക് അങ്ങ് എത്തിച്ചേർന്ന് പ്രവർത്തിച്ച ഒരു അസാധാരണ ജീവിതമുണ്ട്, അതിന് പകരം വയ്ക്കാൻ മറ്റൊരു നേതാവിന്റെ പേര് ലോകത്തില്ല. അതിപ്പോ ലോകം അംഗീകരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം യുവനാഹിംസാ ദിനമാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 10-20 വർഷം കഴിയുമ്പം ഈ ദിനം ലോകത്ത് രക്തസാക്ഷി ദിനമാകാൻ സാധ്യതയുണ്ട്. അത് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിന്റെ അവസാന കാലത്തുണ്ടായ പ്രത്യേകതയാണ്. ചിലർക്ക് യൗവനത്തിൽ ഒരുപാട് പൊരിഞ്ഞ് അങ്ങനെയുള്ള ലോകത്തിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്, പോരാട്ടവും നടത്തി വാർദ്ധക്യത്തിലെത്തിപ്പോകുന്ന, പക്ഷേ മഹാത്മാഗാന്ധിക്ക് ഏറ്റവും വലിയ യൗവനം വന്നത് വാർദ്ധക്യത്തിലാണ്. അദ്ദേഹത്തിന്റെ അവസാന ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ഒരു പ്രായമായ മനുഷ്യന് പറയാൻ പറ്റാത്ത തരത്തിൽ ഒരു തീക്ഷ്ണമായ യൗവനം, അതിൻ്റെ പൊതുപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യരാശിയോടുള്ള ഉദാത്തമായ ഐക്യദാർഢ്യം കൊണ്ട് മാത്രം പറയാവുന്ന വാക്കുകളാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞൊരാൾ, അങ്ങനെ മാനവീയതയെ കണ്ട ഒരാൾ, അതുകൊണ്ടാണ് ഈ മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ടിരിക്കുമ്പോൾ, ഈ ജിന്നെ അത് സംബന്ധിച്ചില്ല, അതായത് പാകിസ്ഥാന്റെ കൂടി ഗവർണർ ജനറലായി മൗണ്ട് ബാറ്റൻ തന്നെ ഇരിക്കണമെന്ന ചർച്ച വന്നു. അപ്പൊ ചിന്ന പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇത്രയും പാടുപെട്ടുണ്ടായ ഒരു അധികാരത്തിൽ അവസാനം വീണ്ടും ഒരാൾക്ക് ഗവർണർ ജനറൽ പദവി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാണ് ജിന്ന പാകിസ്ഥാന്റെ ഗവർണർ ജനറലായത്. പക്ഷേ ഇന്ത്യയുടെ ഗവർണർ ജനറൽ എല്ലാവരും കൂടെ തീരുമാനിച്ചു മൗണ്ട്ബാറ്റനായി. അപ്പൊ ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹത്തിൽ ആ പ്രവാഹമാണ് സത്യത്തിൽ ഈ നാഗ്പൂരിൽ മാത്രം പച്ചപിടിച്ചു നിന്ന RSSനെ വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വരെ വിപുലമായ തരത്തിൽ എത്തിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ അഭയാർത്ഥി പ്രവാഹങ്ങളാണ്. തീർച്ചയായിട്ടും അതിന് ഒരുപാട് തരത്തിലുള്ള, ഇപ്പൊ അതിന്റെ ഒരുപാട് പഠനങ്ങളും ചില പുസ്തകങ്ങളും ഒക്കെ ഇന്ത്യയിൽ വരുന്നുണ്ട്, അതിശയോക്തി കലർന്നുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. അപ്പം അത് എന്തായിരുന്നാലും ആ സമയത്താണ് മഹാത്മാഗാന്ധിയിലെ ഈ മനുഷ്യത്വം, അത് ഹിന്ദു മുസ്ലിം താല്പര്യങ്ങളുടെ അതിർവരമ്പുകൾ ലംഘിച്ച് മനുഷ്യന്റെ മഹത്വപൂർണമായ ഒരു മാനവീക ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നത്. ആ എത്തിച്ചേർന്നത് കൂടി ഉൾക്കൊണ്ടാണ് അദ്ദേഹം മരിച്ചതിന് ശേഷവും
ഇന്ത്യൻ ഭരണഘടന നിർമ്മാതാക്കൾ ഭരണഘടന രൂപീകരിച്ചത്. അതുകൊണ്ടാണ് ചില വാക്കുകൾ ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കാൻ വോട്ടെടുപ്പ് വേണ്ടി വന്നത്. അതിലൊരു വാക്ക് ദൈവം എന്ന വാക്കാണ്. സത്യത്തിൽ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത്, ലോകത്ത് ചില രാജ്യങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയിൽ ലോകത്ത് എല്ലാ ദൈവങ്ങളും ഉണ്ട്. എല്ലാ ദൈവങ്ങളുമല്ല, നമുക്ക് കേൾക്കാത്ത ദൈവങ്ങളുണ്ട്. ഓരോ നാട്ടുപ്രദേശത്തും ആയിരക്കണക്കിന് ദൈവങ്ങളുണ്ട്. ഓരോ മനുഷ്യനിലും ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് അവസാനം അത് നീ എന്ന് പറയാവുന്ന തത്വമസി എന്ന വാക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ വാക്കായത്. എങ്ങനെയാണ്? ഞാനല്ല, നീ ഉള്ളത് കൊണ്ടാണ് ഞാനുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നീയാണത് എന്നാണ്. ഇത് മഹാത്മാഗാന്ധി ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ ദൈവം, ദൈവത്തിന്റെ പേരിൽ, ദ നെയിം ഓഫ് ഗോഡ്, അങ്ങനെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ, ഇവിടെയും ചിലരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അങ്ങനെയാണ്. നിയമസഭയിൽ തന്നെ കോൺഗ്രസിൽ ഒരുപാട് പേര് എ കെ ആന്റണിയെ പോലെ ദൃഢപ്രതിജ്ഞ എടുക്കുന്നവരുണ്ട്. ഇതെല്ലാം കോൺഗ്രസിലുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചിലപ്പം സ്വതന്ത്രമായി ജയിച്ചു വരുന്നവരൊക്കെ ദൈവത്തിന്റെ പേരിൽ എടുക്കുന്നവരുണ്ട്. അതൊക്കെ ഇന്ത്യയിലാവാം. പക്ഷെ ഭരണഘടനയ്ക്ക് ഒരു ദൈവം വേണ്ട എന്ന് വെച്ചു. അതിൽ ഏറ്റവും ശക്തമായി വാദിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. അത് കാരണം ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് ഒരു പക്ഷേ അവർക്ക് അങ്ങനെ അറിയാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും രാജ്യത്ത് ഉണ്ടാവരുത്. അതായത് ഇന്ത്യ എന്ന രാജ്യത്ത് നെഹ്റുവിനും അംബേദ്കറിനും മഹാത്മാഗാന്ധിയും ഇന്ത്യയിലെ ഒരുപാട് ഒരുപാട് നേതാക്കന്മാർക്കും, കമ്മ്യൂണിസ്റ്റുകാർക്കും സോഷ്യലിസ്റ്റുകാർക്കും മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും ഒക്കെ അറിയാമായിരുന്നു, ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ തർക്കങ്ങൾ ദൈവത്തിന്റെ പേരിലാണ്, മനുഷ്യന്റെ പേരിലല്ല. ലോകത്ത് തന്നെ ചിലപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇന്ത്യയിൽ ഇത്രയധികം ദൈവങ്ങളും ഇത്രയധികം മതങ്ങളും ഇത്രയധികം സംസ്കാരങ്ങളും ഇത്രയധികം ആചാരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പേരിലുള്ള തർക്കങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയ ദുരന്തങ്ങളായി കലാശിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം വരെ ഈ വൈഷ്ണവ ശൈവ തർക്കങ്ങൾ ഇന്ത്യയുടെ വലിയ തർക്കങ്ങളായിരുന്നു. അപ്പൊ ഇത്തരം തർക്കങ്ങളുള്ള ഒരു രാജ്യത്ത് ഭരണഘടന തന്നെ ദൈവത്തെ ഉൾക്കൊണ്ടു പോയാൽ നമുക്ക് മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാനും മനുഷ്യന് വേണ്ടി തർക്കിക്കാനും ഇടമില്ലാതാവുകയും ഇന്ത്യ വളരെ പെട്ടെന്ന് ഒരു ജനാധിപത്യ വിരുദ്ധ രാജ്യമാകാനുമുള്ള സാധ്യത അവർ മുന്നിൽ കണ്ടു. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ദൈവം എന്ന വാക്ക് അവരൊഴിവാക്കി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ദൈവമില്ല, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു മതമില്ല. എന്നാൽ ഇന്ത്യയിൽ ഇതെല്ലാം ഉണ്ട്. ഇന്ത്യ ഇതിനെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാ ദൈവം ആരാധിക്കാനോ ആരാധിക്കാതിരിക്കാനോ കൊണ്ട് നടക്കാനോ നടക്കാതിരിക്കാനോ ഒക്കെ ഇന്ത്യയുടെ അവകാശമുണ്ട്. പക്ഷെ ഇന്ത്യക്ക് ഒരു ദൈവമില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് വി ദി പീപ്പിളാണ്, ഇന്ത്യയിലെ മനുഷ്യരാണ്. ആ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരമാണ് ഇന്ത്യൻ ഭരണഘടന എങ്ങനെ കൊടുക്കുന്നത്. സത്യത്തിൽ ഈ ദൈവം എന്ന പേര് ഒഴിവാക്കുന്നത് വോട്ടിനിട്ടാണ്. എന്റെ ഓർമ്മ 42 വോട്ടാണ് ദൈവം വേണമെന്ന് വാദിച്ചവർക്ക് കിട്ടിയത്. 68 വോട്ടാണ് ദൈവത്തിന്റെ പേര് വേണ്ട എന്ന് തീരുമാനിച്ചവർക്ക് കിട്ടിയത്. അപ്പൊ അന്നുള്ള മനുഷ്യർ നമ്മളെക്കാൾ എത്ര വിവരമുള്ളവരാണ്. നമ്മുടെ ധാരണ നമുക്ക് നല്ല വിവരമുണ്ടെന്നാണ്. അത് ചില കാലത്ത് അങ്ങനെയാണ് നമുക്ക്. പക്ഷേ അവർ ആ കാലത്തെ പ്രകൃതിയെയും ഭാവിയെയും ലോകത്തെയും വളർന്നു വരുന്ന ചിന്തകളെയും എല്ലാ നന്മകളെയും മനുഷ്യന് വേണ്ടി ഉൾക്കൊള്ളണമെങ്കിൽ ഈ വാക്ക് ഭരണഘടനയുടെ പുറത്തു നിൽക്കണമെന്നും എന്നാൽ അത് ഇന്ത്യക്കകത്ത് നിൽക്കണമെന്നും അവരാഗ്രഹിച്ചു. ഇന്ത്യ അതിനകത്താവരുത്, ഇന്ത്യക്കകത്തതേയാകാം. ഇപ്പൊ മതരാജ്യങ്ങളിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ രാജ്യത്ത് രാജ്യത്തെക്കാൾ വലുതായി മതം നിൽക്കും. ഇന്ത്യയിൽ മതവും ജാതിയും ആചാരവും അനുഷ്ഠാനവും എല്ലാം ആവാം, പക്ഷേ അത് രാജ്യത്തിനകത്താവണം. അത് രാജ്യത്തെ നിയന്ത്രിക്കുന്ന ശക്തിയാവണം. അപ്പൊ ഇത് അങ്ങനെ തീരുമാനിച്ചു. മറ്റു കാര്യങ്ങളെ കുറിച്ചും അവർ ചിന്തിച്ചു. ഇന്ത്യയിലെ വ്യക്തി ആരാധനയെ കുറിച്ച് ആശങ്കയോടെ അംബേദ്കർ പറഞ്ഞിരുന്നു. നമ്മുടെ മേൽമണ്ണിൽ മാത്രമേ ജനാധിപത്യം ഉള്ളൂ എന്ന ആശങ്ക അദ്ദേഹം പങ്കുവച്ചിരുന്നു. നമ്മുടെ അടിത്തട്ടിലോട്ട് ഇറങ്ങിയാൽ അത് മുഴുവൻ അന്ധവിശ്വാസവും അനാചാരവും ജാതിയും മതവും
അതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും തർക്കങ്ങളും ഒക്കെയാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ഏറ്റവും നന്നായി നിരീക്ഷിച്ച ഒരു കാര്യമാണ് ഇന്ന് പ്രസക്തം, അത് സമരങ്ങളെ കുറിച്ച്. എന്താണ് സമരം? എന്താണ് ജനാധിപത്യ സമരം? അംബേദ്കർ 1949 ഈ ഭരണഘടന എഴുതി അവതരിപ്പിച്ച് ഏറ്റവും ശ്രദ്ധയോടെ പറയുന്ന കാര്യം അതാണ്, ജനാധിപത്യത്തിൻ്റെ സമരരൂപങ്ങൾ ഒരു സംസ്കാരത്തോട്, ആ രാജ്യത്തിൻ്റെ പൊതുജീവിതത്തോട്, എല്ലാ മനുഷ്യനും ഉൾക്കൊള്ളാവുന്ന തരത്തിലുള്ള വികസിതമായ ഒരു കാഴ്ചപ്പാടോടും കൂടി രൂപീകരിക്കണം. അതിന് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം 49 നവംബർ 26 അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഗാന്ധി ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, അദ്ദേഹം അതിനു പറ്റിയ സമരരൂപങ്ങളും മുദ്രാവാക്യങ്ങളും നമുക്ക് തരുമായിരുന്നു. അദ്ദേഹം തന്നത് നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ ഭാവി കാലത്ത് അത് പോരാതെ വരും. കാരണം ഗാന്ധി ആ സമരരൂപങ്ങളെല്ലാം മിക്കവാറും നടത്തിയത് ബ്രിട്ടീഷുകാരോടാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനാണ്. ഇപ്പം നമുക്കൊരു ഭരണഘടനയുണ്ടായി, നമ്മൾ റിപ്പബ്ലിക്കായി, നമ്മളൊരു രാജ്യമായി, നമ്മളൊരു തറവാട്ടിലെ അംഗങ്ങളായി. അപ്പോൾ നമ്മൾ നമ്മളോട് സമരം ചെയ്യുമ്പോൾ ആ സമരരൂപങ്ങൾ പ്രധാനമാണ്, അതിൻ്റെ ജനാധിപത്യ സ്വഭാവം പ്രധാനമാണ്, അതിൻ്റെ മുദ്രാവാക്യം പ്രധാനമാണ്. സത്യത്തിൽ അവിടെയാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയെല്ലാം രാജ്യത്ത് വരുമ്പോൾ ഇന്ത്യയിൽ ചിന്തിക്കുന്ന ഇതിനോട് പ്രതിഷേധമുള്ള ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയ ഒരു പൊതുസമരരൂപം നമുക്ക് പ്രശ്നമായി വരുന്നത്. അവിടെയാണ് ഒരാളിൻ്റെ പേര് ഇന്നത്തെ കാലത്ത് പറയേണ്ടി വരുന്നത്. ആ ആളിൻ്റെ പേര് ഒരു ചെറുപ്പക്കാരൻ്റെ പേരാണ്. ആ ചെറുപ്പക്കാരൻ്റെ പേര് കനയ്യകുമാർ എന്നാണ്. അയാളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് കൂടിയാണ്. അയാൾ ഇപ്പോൾ നടക്കുന്ന സമരങ്ങളെക്കുറിച്ച് ജെ എൻ യുവിലൊരു പ്രസംഗം നടത്തി. പ്രസംഗം ആ ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ കുറച്ചൊരു കലാപകരമായ അന്തരീക്ഷത്തിലേക്ക് പോയി. അതിനുശേഷം അവിടെ നേരത്തെ പഠിച്ചിരുന്ന ആളെന്ന നിലയിൽ ഇയാൾ വന്ന് ഒരു പ്രസംഗം, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിലുള്ള റിപ്പോർട്ട് വന്നു, നരേന്ദ്രമോദി കഴിഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഹിന്ദി പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ ഈ കനയ്യകുമാർ. അയ്യൻ പറഞ്ഞ ഒരു വാചകം, ഒരു ഗാന്ധിയൻ ടച്ച്. അയാൾ പറഞ്ഞ ഒരു വാചകം, അയാൾ വിദ്യാർത്ഥികളോടും നാട്ടുകാരുമായി പറഞ്ഞത്, നിങ്ങൾ സൈലന്റ് ആവരുത്. ഇന്ത്യക്ക് എപ്പോഴും ഒരു ദോഷമുണ്ട്, സൈലന്റ് ആവുക എന്നത്. സൈലന്റ് ആവാൻ നിങ്ങളുടെ ജാതിയും മതവും മറ്റു പലതും നിങ്ങളെ സഹായിക്കും. സൈലന്റ് ആയാൽ അത് ജനാധിപത്യത്തിന് ദോഷമാണ്, നിങ്ങളുടെ രാജ്യത്തിന് ദോഷമാണ്. ഒപ്പം നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, നിങ്ങൾ വയലന്റ് ആവരുത്. നിങ്ങൾ വയലന്റ് ആയാൽ നിങ്ങളെ അടിച്ചമർത്താവുന്ന പട്ടാളക്കാരും പോലീസുകാരെല്ലാം അധികാരികളുടെ കയ്യിലുണ്ട്. അവിടെ ചോരയിൽ മുക്കി ഈ സമരത്തെ ജനാധിപത്യ വിരുദ്ധമാണെന്ന് അവർ ലോകത്ത് പ്രചരിപ്പിക്കും. ഇത് രണ്ടിനുമിടയിലാണ് സമരത്തിൻ്റെ തനത് ശക്തി നിലനിൽക്കുന്നത്. അത് അർത്ഥവത്താണ്. ഇതിന് രണ്ടിനുമിടയിലുള്ള സമരരൂപങ്ങൾ ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരനെതിരെയും മറ്റു പലതരത്തിലും, ബ്രിട്ടീഷുകാരനെതിരെയാണ് കൂടുതൽ കാണിച്ചതെന്നയാളാണ് ഗാന്ധി. അതുകൊണ്ടാണ് ലോകത്ത് അത്തരം സമരങ്ങൾ നയിച്ചവർ മുഴുവൻ ലോക ഗാന്ധിയായി. അമേരിക്കൻ ഗാന്ധി ഉണ്ടായി, ആഫ്രിക്കൻ ഗാന്ധി ഉണ്ടായി, അതിർത്തി ഗാന്ധി ഉണ്ടായി, കേരള ഗാന്ധി ഉണ്ടായി, മറ്റൊരുപാട് ഗാന്ധിമാരുണ്ടായി. ആ ഗാന്ധിയൻ സമരങ്ങളുടെ എല്ലാം അന്തസത്ത അത് സൈലന്റ് അല്ല, മറ്റൊന്ന് അത് വയലന്റല്ല എന്നത്. അതിനൊരു ജനാധിപത്യ മുദ്രയുണ്ട്. അതിൽ ജനങ്ങളെ കൂട്ടിയോജിപ്പിക്കാവുന്ന പല വഴികൾ കൊന്നുചേരാവുന്ന, അത് കഴിഞ്ഞ് അധികം കരയെടുക്കാതൊഴുകുന്ന ഒരു നദിയെപ്പോലെയുള്ള ഒരു ഗതിയുണ്ട്. അപ്പൊ അവിടെയാണ് ഈ ഗാന്ധിയൻ ധാർമ്മികത ഇന്നത്തെ ഇന്ത്യയിൽ, തീർച്ചയായിട്ടും ഇന്നത്തെ ഇന്ത്യ വളരെ വലിയ തരത്തിൽ ക്രൈസിസ് ഉള്ളൊരു ഇന്ത്യയാണ്. നമ്മൾ അതിൽ ഏറ്റവും വലിയ ക്രൈസിസ് ഇന്ത്യയിലെ മനുഷ്യനെ മതപരമായി ഭിന്നിപ്പിക്കുന്നു എന്നതാണ്.
മതപരമായി ഭിന്നിപ്പിക്കാവുന്ന തരത്തിൽ ഇന്ത്യ മാറിയാൽ അതിന്റെ അർത്ഥം ജനാധിപത്യ ഇന്ത്യ മരിച്ചു എന്ന്. ഈ ജനാധിപത്യ ഇന്ത്യയുടെ മരണം സംഭവിക്കാവുന്ന തരത്തിൽ ഒരു മതപരമായ ഭിന്നിപ്പ് കൊണ്ടുവരാൻ ഭരിക്കുന്നവർ മോഹിക്കുകയും നമ്മുടെ തലയിലും ഹൃദയത്തിലുമുള്ള ചില അണുക്കൾ വികസിക്കുകയും ചെയ്താൽ ചൈനയിലെ കൊറോണയേക്കാൾ ഭയങ്കരമാണ് ഇന്ത്യയിലെ വർഗീയത. അപ്പൊ ഇതിനെ എങ്ങനെയാണ് നമ്മൾ മറികടക്കുന്നത്? ഇതാണ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ. ഇത്തവണ ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ രക്തസാക്ഷിത്വം തന്നെ ഒരുപക്ഷെ അടുത്തു വരുന്നു എന്ന ആശങ്ക ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിലുള്ള ഒരു രക്തസാക്ഷിത്വ ഓർമ്മയാണ് ഈ ദിവസത്തിലെ ഓർമ്മ. ലോകത്ത് യൂറോപ്യൻ പാർലമെന്റും ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യയെ കുറിച്ച് കരുതുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊന്നുമില്ലാത്ത ഒരു അഴക് ഇന്ത്യക്കുണ്ട്. അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്. ഇന്ത്യയുടെ ഉൾക്കൊള്ളലിന് പരിമിതിയില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ അവർ ലോക നേതാവാക്കുന്നത്. വിവേകാനന്ദനെ അവർ സാഹോദര്യം കൊണ്ട് ലോകത്തെ ത്രസിപ്പിച്ച ഒരു യൗവന തീയാണ്. അപ്പൊ അങ്ങനെയുള്ള ഇന്ത്യയിൽ മതപരമായ എല്ലാ മതങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു മതപരമായ വിഭജനം ഇന്ത്യയിൽ മനസ്സിനകത്തുണ്ടായാൽ അതിന്റെ ആപത്ത് വളരെ വലുതായി. അതിനെ മനുഷ്യനായി നിന്ന് ചെറുക്കാൻ പറ്റൂ. അപ്പൊ മഹാത്മാഗാന്ധി ചെയ്തതാണ് ഏറ്റവും ശരി, മനുഷ്യനാവുക. ഇപ്പൊ മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നെഹ്റുവും പട്ടേലും സർവരും കാവൽ ഗവൺമെന്റിൽ ഡൽഹിയിലുണ്ട്. പക്ഷെ പഞ്ചാബിൽ എല്ലാ ദിവസവും കശാപ്പാണ്. കശാപ്പ് എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം, ആശങ്ക, അകത്ത നോവ്, അതിന്റെ വിരോധം, ശത്രുത. ഹിന്ദുവും മുസൽമാനും സിഖുകാരനും പെൺകുട്ടികൾ അപമാനിക്കപ്പെടുകയാണ്. ചിലർ തന്റെ ഭാര്യയെ അപമാനിക്കപ്പെടുമെന്ന് കരുതി വെടിവെച്ച് കൊല്ലുകയാണ്. മക്കളെ കിണറ്റിലെറിയുകയാണ്. അങ്ങാട്ടും ഇങ്ങാട്ടും ശവം നിറയുന്ന ട്രെയിനുകളിൽ സഞ്ചരിക്കുകയാണ്. പ്രണയത്തിനും അതിന്റെ എല്ലാ സൗന്ദര്യത്തിനും കാളിദാസന്റെ നാട്ടിലും അപ്പുറത്ത് ഇക്ബാലിന്റെ നാട്ടിലുമെല്ലാം തീർത്തും മരണക്കുഴികൾ തേടുകയാണ്. അങ്ങനെ ഒരു സമയത്താണ് പട്ടേലിനെയും നെഹ്റുവിനെയെല്ലാം ഒഴിവാക്കി ഈ സിംലയിൽ വിശ്രമത്തിലായിരുന്ന മൗണ്ട് ബാറ്റനെ ഇവർ വിളിക്കുന്നത്. മൗണ്ട് ബാറ്റൻ വന്ന് പറയുന്ന ഒരു വാക്ക് അർത്ഥവത്താണ്. മൗണ്ട് ബാറ്റൻ പറയുന്നത്, ഇന്ത്യക്കാരന് സമരം ചെയ്യാനേ അറിയാവൂ, ഭരിക്കാൻ അറിയാൻ. മൗണ്ട് ബാറ്റൻ പട്ടാളത്തെ മുഴുവൻ, എന്നിട്ട് മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ഇനി നിങ്ങൾ ആരും നോക്കണ്ട, കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പട്ടാളത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്, അടിച്ചമർത്താൻ, കൃത്യമായി അടിച്ചമർത്താൻ പറയുകയാണ്. അപ്പൊ പട്ടാളക്കാരെ മുഴുവൻ, ഇന്ത്യയിൽ ഇതിന് യോഗ്യരായ പട്ടാളക്കാരെ മുഴുവൻ ഡൽഹിയിലും പഞ്ചാബിലുമായി മൗണ്ട് ബാറ്റൻ വിന്യസിക്കുകയാണ്. അപ്പോഴാണ് മൗണ്ട് ബാറ്റനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, ഇതുപോലെ രൂക്ഷമായ അവസ്ഥയാണല്ലോ ബംഗാളിൽ. കാരണം പഞ്ചാബും ബംഗാളുമാണ് ഒരേ സംസ്കാരത്തിന്റെ, ഒരേ ജനതയുടെ, ഒരേ കരുത്തിന്റെ, ഒരേ സ്വഭാവത്തിന്റെ, ഒരേ ഭാഷയുടെ വികാരങ്ങൾ പങ്കുവെക്കാൻ, മുറിക്കാൻ ഇഷ്ടപ്പെടാതെ നിന്ന മനുഷ്യരെ മുറിക്കുന്നു. അപ്പൊ മൗണ്ട് ബാറ്റൻ പറഞ്ഞൊരു വാദമുണ്ട്, അത് ഇന്ത്യയുടെ ഒരു അഭിമാനമാണ്. മൗണ്ട് ബാറ്റൻ പറഞ്ഞു, ഇവിടെ എനിക്ക് പഞ്ചാബിലെ കാര്യങ്ങൾ നോക്കുന്നതിന് ഈ പട്ടാളത്തെ കൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റുമോ എന്ന ആശങ്കയുണ്ട്. പക്ഷെ ബംഗാളിനെ സംബന്ധിച്ച്, കൽക്കട്ടയെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയില്ല. കാരണം അവിടെ ഞാൻ ഒരൊറ്റയാൾ പട്ടാളത്തെ അയച്ചിട്ടുണ്ട്. ഒരു വടിയും കുത്തിയ ആ മനുഷ്യൻ ബംഗാളിൽ നിന്ന് എനിക്ക് ഉറപ്പാണ് ബംഗാളിന്റെ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കും. അത് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇവിടെ സമരത്തിന് അറുതി വന്നില്ല, ഇവിടെ ചോര ഒഴുകുന്നത് നിന്നില്ല. പക്ഷേ കൽക്കട്ട നഗരത്തിൽ സെപ്റ്റംബർ 5 ഹിന്ദുവും മുസൽമാനും ഗാന്ധി താമസിക്കുന്ന പള്ളിക്ക് മുമ്പിൽ വന്ന് അവരൊരുമിച്ച് പറഞ്ഞു, മഹാത്മാവെ അങ്ങ് ഉപവാസം നിർത്തണം, ഞങ്ങൾ ഇനി തമ്മിലടിക്കില്ല.
മുസ്ലിം വീടിന് ഹിന്ദു കാവൽ നിൽക്കുന്നു, ഹിന്ദു വീടിന് മുസ്ലിം കാവൽ നിൽക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ആയുധം വെച്ച് പ്രതിജ്ഞ ചെയ്യുന്നു. അതൊരു അസാധാരണ മുഹൂർത്തമാണ്. അവിടെയാണ് ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ മാത്രമല്ല ലോക മാനവീകതയുടെ മഴവില്ലാകുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിലാണ് ആ സമയത്ത് അന്തിനേരത്ത് അവിടെ ഈ ഗാന്ധിയൻ സമാധാന മാർഗങ്ങൾക്ക് പ്രചാരണം നടത്തുന്ന ഒരു യുവജനങ്ങളുടെ സംഘടനാ നേതാവ് വന്ന് ഒരു വെള്ള പേപ്പർ കൊടുത്ത് അദ്ദേഹത്തോട് പറയുന്നത് അങ്ങൊരു സന്ദേശം എഴുതണം. അവിടെ വെച്ചാണ് മഹാത്മാഗാന്ധി എഴുതുന്നത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അപ്പൊ ആ മഹാത്മാഗാന്ധി നമുക്ക് മുമ്പിലുണ്ടെങ്കിൽ ഇന്ന് കോൺഗ്രസിന്റെയൊക്കെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറ്റം പറയല്ല, ഗാന്ധിയുടെ സമരരൂപങ്ങൾ ഗാന്ധി സൃഷ്ടിച്ച രീതിയിൽ ഇന്ന് അവർ ഇന്ത്യയുടെ ഭൂപടം നിർമ്മിക്കുകയാണ്. എത്രത്തോളം ചെയ്യുന്നു അതൊക്കെ നല്ലതാണ്, പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നത്തെ രീതി ഞാൻ കേരളത്തിലൊന്നല്ല പറയുന്നത്, കേരളത്തിൽ ഇതിന് അത്രയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ വടക്കേ ഇന്ത്യ അവിടെ ഇന്നലെ വരെ പാത്തുമ്മ താമസിക്കുന്ന വീട്ടിനടുത്താണ് ചെല്ലമ്മയുടെ വീടെങ്കിൽ പാത്തുമ്മ വേദന വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് ദൂരെയുള്ള സഹോദരനല്ല ചെല്ലമ്മയാണ്. ചെല്ലമ്മ ആദ്യം വിളിക്കുന്നത് തൊട്ടടുത്ത് പൊന്നമ്മയുണ്ടെങ്കിൽ പൊന്നമ്മയാണ്, മതം നോക്കാറില്ല. പൊന്നമ്മയും പാത്തുമ്മയും കൂടെ ആദ്യം വിളിക്കുന്നത് ചെല്ലമ്മയും, ഇവർ രണ്ടുപേരും കൂടെ ആദ്യം വിളിക്കുന്ന പാത്തുമ്മയും മതം നോക്കാതെ ഭയം തീർക്കാൻ വേണ്ടി ഇങ്ങനെ പരസ്പരം വിളിച്ചിരുന്ന മനസ്സുകൾ വിളിക്കാൻ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു ഇന്ത്യ പതുക്കെ രൂപപ്പെട്ടു വരികയെന്നാണ് വാർത്തകൾ. അവിടെയാണ് മഹാത്മാഗാന്ധി വിഭജനകാലത്ത് ബംഗാളിൽ, മാത്രമല്ല വിഭജനകാലത്ത് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് ബംഗാളിന്റെ ഒന്നായ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സുഹ്രാവർത്തിയാണ്. ഈ ജിന്നയേക്കാൾ വലിയ നേതാവ് സുഹ്രാവർത്തിയാണ്. 5-ാം തീയതി സത്യാഗ്രഹം നടക്കുമ്പോൾ അതിൽ നിന്നും മാറി മഹാത്മാഗാന്ധിക്ക് നാരങ്ങാതീര് കൊടുത്ത സമരം അവസാനിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു രാജ്യത്ത് മതപരമായി ഒരുപാട് തരത്തിലുള്ള കലാപങ്ങളും പ്രത്യാഘാതങ്ങളും അതിൻ്റെ ചോരയും മണവും ലോകത്ത് ഒരിടത്തുമില്ലാത്തവണ്ണം ഉണ്ടായ ഒരു രാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അതിൻ്റെ ഒരു പങ്ക് വിട്ടുപോയി മറ്റൊരു പങ്കിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ മതപരമായ വേർതിരിവിൻ്റെ അണുക്കൾ വിതറാൻ വേണ്ടി ഈ ഒരു പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവന്ന് പാസ്സാക്കി അതിൻ്റെ പ്രത്യാഘാതമായി രാജ്യത്തെമ്പാടും ഇങ്ങനെ ഒരു വിഭജനത്തിൻ്റെ വഴികൾ തുറക്കുമ്പോൾ ഗാന്ധി എങ്ങനെ നമ്മുടെ മനസ്സിലെ മാനവീയമായ ധാർമ്മികതയുടെ വിളക്കാവണം എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ആ വിളക്കുകളൊക്കെ കൂടെ കൂടിച്ചേർന്നാൽ ഇന്ത്യയിൽ മായ്ക്കാൻ കഴിയാത്ത ഒരു ഇരുട്ടും ആർക്കും കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അവിടെ ഗാന്ധിയുടെ ജീവിതവും ഗാന്ധിയുടെ സമരരൂപങ്ങളും, സമരരൂപം ആ കാലത്തുള്ളതുപോലെ അതേപോലെ ഇപ്പൊ ആവിഷ്കരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ പ്രചരണം എല്ലാം നടക്കുന്ന തെറ്റും ശരിയും ഏറ്റവും വലുത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പൊ എങ്ങനെയാകണം അത്? ഗാന്ധിയെ നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിനകത്തും പിന്നെ നമ്മുടെ സമരത്തിൽ സമൂഹത്തിൽ നമ്മൾ എവിടെ എങ്ങനെ നിർത്തണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മുഴുവൻ ധാർമ്മികതയാണ്. നിയമം മനുഷ്യൻ എല്ലാ കാലത്തും ബഹുമാനിക്കാൻ പറ്റുകയല്ല, എവിടെയും പറ്റുകയല്ല. പക്ഷേ നിയമത്തിന് മനുഷ്യൻ വിധേയപ്പെടുന്നത് അവൻ മനുഷ്യനായി വളരുമ്പോഴാണ്. അവനെ മനുഷ്യനായി വളർത്തിയെടുക്കാനുള്ള കഴിഞ്ഞ 10-20 വർഷം മുമ്പ് വരെയുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് വിഭിന്നമായ ഒരു ഘട്ടത്തിലേക്ക് രാജ്യം പ്രവേശിച്ചു കഴിഞ്ഞു. ആ പ്രവേശിച്ചു കഴിഞ്ഞ രാജ്യത്ത് നമുക്ക് എങ്ങനെ മാനവികമായ വഴിയിലൂടെ കൊണ്ടുപോകാം? അവിടെ ഈ മഹാത്മാഗാന്ധി കണ്ട ഒരു കാര്യം പ്രസക്തമാണ്, എല്ലാ മാനവിക വഴികൾക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം അധികാരത്തോടുള്ള ആസക്തിയാണ്. ഈ സമരം നടത്തുന്നവർക്കുമെല്ലാം അധികാരത്തോട് ആണ് പ്രത്യേക താല്പര്യം എന്ന് വന്നാൽ ആ സമരം മാനവികമായ കൂട്ടായ്മകൾ ഉണ്ടാവില്ല. മഹാത്മാഗാന്ധി ഒരു സമരത്തെയും
അധികാരത്തിന് വേണ്ടിയുള്ള ആസക്തിയായി കണ്ടില്ല. അതുകൊണ്ടാണ് അവസാനമായപ്പോൾ ജിന്നയ്ക്ക് വേണ്ടത് അധികാരമാണ്, സവർക്കറിന് വേണ്ടതും അധികാരമാണ്, ഇന്ത്യയിലെ ഒരു പറ്റം കോൺഗ്രസ് നേതാക്കന്മാർക്കും വേണ്ടത് അധികാരമാണ്, ഗാന്ധിക്ക് മാത്രം വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അപ്പൊ ഈ സ്വാതന്ത്ര്യം ഗാന്ധി ആഗ്രഹിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളെ നയിച്ച നേതാക്കന്മാർ അധികാരം ആഗ്രഹിക്കുകയും ചെയ്ത വിപത്തിൻ്റെ ഇടയിൽ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അധികാരത്തിൻ്റെ ഇടയ്ക്ക് അകപ്പെട്ടു പോകാതെ, അകപ്പെട്ടു പോയവരിൽ നിന്നും പുറപ്പെട്ട് ജനതയുടെ ഇടയിലെത്തിയ ഒരാളുണ്ടായിരുന്നു, അത് ഗാന്ധിയാണ്. ഇന്ന് അധികാരത്തിന് വേണ്ടി എല്ലാ സമരങ്ങളും കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്, ജനങ്ങളുടെ മാനവികതയ്ക്ക് അങ്ങനെ ഒന്നുണ്ടാക്കിയെടുത്താലേ ഈ പി അണൽ, അങ്ങനെ ഒന്നുണ്ടാക്കിയെടുക്കാൻ ഇന്ത്യൻ മനുഷ്യനെ മനസ്സുകൊണ്ട് പ്രേരിപ്പിക്കുന്ന ഒരു മുഖമാണ് ഗാന്ധിയുടെ മുഖം. ഇന്ന് ഇന്ത്യക്ക് വേണ്ടത് അധികാരമല്ല, പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ജനാധിപത്യം നഷ്ടപ്പെടാതിരിക്കണം, ജനാധിപത്യം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ മതേതരത്വം നഷ്ടപ്പെടാതിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ ഈ ശശി തരൂർ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞ ഒരു വാക്ക് ശരിയാണ്, ഒരു ഹിന്ദു പാകിസ്ഥാനാണ്. അങ്ങനെ ആയാൽ പിന്നെ ഇന്ത്യയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ അധികാരമല്ല ഇപ്പോഴത്തെ മുഖ്യമായ ലക്ഷ്യം, സ്വാതന്ത്ര്യമാണ്. ഒരു ജനാധിപത്യ മതേതരത്വ ഇന്ത്യയാണ്, അവിടെ ജീവിക്കുന്ന മനുഷ്യർ പരസ്പരം ബഹുമാനിക്കലാണ്, മനസ്സിലാക്കലാണ്, സ്നേഹിക്കലാണ്. അത് അധികാര താല്പര്യങ്ങളില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ തന്നെ ആധുനിക കാലത്ത് നമ്മളെ അത് പഠിപ്പിച്ച ഒരു നേതാവിന്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആ ചരിത്രം മഹാത്മാഗാന്ധിയുടെ ചരിത്രമാണ്. അദ്ദേഹത്തെ, പക്ഷേ ഇന്ത്യയിൽ വിൻസ്റ്റൺ ചർച്ചിലാണ് അത് നമ്മളോട് ഏറ്റവും കടുപ്പമേറിയ വാക്കുകളിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്കെതിരെ നിന്ന പൊരുതിയ, ഞങ്ങൾ ഒരുപാട് ശല്യപ്പെടുത്തിയ മഹാത്മാഗാന്ധിയെ ജീവനോടെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞു, പക്ഷെ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യക്ക് 168 ദിവസം മാത്രമേ അതിന് കഴിഞ്ഞുള്ളൂ. അദ്ദേഹത്തിന്റെ അനുശോചന സന്ദേശമായിരുന്നു. ജിന്ന പറഞ്ഞത് ജിന്നയുടെ ഒരു ഭാഷയാണ്. ജിന്ന പറഞ്ഞത് ഈ അദ്ദേഹം ഹിന്ദു ജനതയിൽ ജനിച്ച മഹാനായ ഒരു നേതാവ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് അതിനപ്പുറമൊന്നും ഗാന്ധിയെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ മൗണ്ട് ബാറ്റൻ ഏറ്റവും കൃത്യമായി പറഞ്ഞു, ലോകത്ത് ക്രിസ്തുവിനും ബുദ്ധനുമൊപ്പം ചരിത്രത്തിലൊരു സ്ഥാനം ഈ മനുഷ്യരുണ്ടെന്ന്. അപ്പൊ അങ്ങനെയുള്ള മഹാത്മാഗാന്ധി കാണിച്ചു തന്ന, നിങ്ങൾ ചിലപ്പോഴെങ്കിലും അധികാരമോഹത്തിൻ്റെ വഴികളിൽ സഞ്ചരിക്കാതെ സ്വാതന്ത്ര്യത്തിൻ്റെയും മാനവന്റെയും ജനകീയതയുടെയും വഴിയിലൂടെ സഞ്ചരിച്ച് അതിനെ നിലനിർത്താൻ ശ്രദ്ധിക്കുക, അതിനുള്ള കാലമാണ് ഈ കാലം. അതിന് നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഓർമ്മ, ഏറ്റവും മനോഹരമായ ഓർമ്മ, ഏറ്റവും മാതൃകാപരമായ ഓർമ്മ മഹാത്മാഗാന്ധിയുടെ ഓർമ്മയാണ്. അത് അദ്ദേഹത്തിന്റെ ജന്മദിന ഓർമ്മയേക്കാൾ വളരെ വലിയ തരത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയാണ്. കാരണം ആ രക്തസാക്ഷിത്വം കൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള തർക്കം തീർന്നത്. ഹിന്ദു മുസ്ലിം ഐക്യം ഇവിടെ മാത്രമല്ല പാകിസ്ഥാനിലും പൂർണ്ണമായ, പാകിസ്ഥാനിലെ സ്ത്രീകൾ ഗാന്ധി മരിച്ചതറിഞ്ഞാണ് ആഭരണങ്ങൾ അഴിച്ചു വെച്ച് അവർ പുതുവസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് അവർ ദുഃഖാചരണം നടത്തി. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മഹത്വം ലോകത്തിന് വെളിപ്പെട്ടത്. കാരണം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തോടല്ലാതെ അധികാരത്തോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഇന്ന് ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുള്ള ഒരു പ്രശ്നം അധികാരത്തോട് വലിയ താല്പര്യവും സ്വാതന്ത്ര്യത്തോടും മാനവീയതയോടും അത്ര താല്പര്യമില്ലായ്മയുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ LDFഉം UDFഉം ഒന്ന് ചേർന്ന്, അത് രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിലാണ്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ പിരിഞ്ഞു. ബംഗാളിലും അങ്ങനെയാണ്, ആദ്യം ഒന്ന് ചേർന്ന് പിന്നെ പിരിഞ്ഞു. പലയിടത്തും ചേർന്നവർ പിരിയുന്നത്
നരേന്ദ്ര മോദിക്ക് അകത്തുള്ളവർ ചിലർ നരേന്ദ്ര മോദിക്ക് എതിർപ്പാകുന്നു, പുറത്തുള്ളവർ ചിലത് ബന്ധുവാകുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് ഒറ്റ താല്പര്യമാണ്, സ്വാതന്ത്ര്യത്തിന്റെ താല്പര്യമല്ല, മാനവീയതയുടെ താല്പര്യമല്ല, ജനാധിപത്യത്തിന്റെ താല്പര്യമല്ല, അത് അധികാരത്തിന്റെ താല്പര്യം. അധികാരത്തിന്റെ താല്പര്യമില്ലാതെ ഗാന്ധി കണ്ടതുപോലെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇന്ത്യയും നിലനിൽക്കാൻ, ഇന്ത്യയിലെ മനുഷ്യന്റെ ആശങ്കകൾ പരിഹരിക്കാൻ ഗാന്ധി കാണിച്ചു തന്ന വഴി, ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ വഴി മാത്രമല്ല, ഇന്ത്യ നാളെ രക്തസാക്ഷിയാകാതിരിക്കാൻ വേണ്ടി, ഇന്ത്യയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഇന്നത്തെ വഴിയാണ് അധികാരമില്ലാത്ത പോരാട്ടത്തിന്റെ ജനകീയമായ സമരവഴികളായി മാറി. അങ്ങനെ ആകട്ടെ ഈ ദിന, ഈ ദിനത്തിന്റെ പ്രത്യേക സന്ദേശം എന്ന് നമ്മൾ ഏറ്റുവാങ്ങി ജനങ്ങളിലേക്ക് പകർന്ന് മുന്നോട്ട് പോവുക എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അഭിവാദനം. പ്രഭാഷണത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് ചരിത്രം നമ്മളെല്ലാം പഠിച്ചെങ്കിലും ചരിത്രത്തിൽ നിന്ന് പാഠങ്ങളൊന്നും നമ്മൾ പഠിച്ചില്ല എന്ന് തോന്നിപ്പോയി. ഇത്രയും കൃത്യമായ ഒരു പ്രഭാഷണം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ ശ്രവിച്ചിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ചും സന്ദർഭം കൊണ്ട് വളരെയധികം പ്രസക്തിയുള്ള ഒരു പ്രഭാഷണം കൂടിയായിരുന്നു. പ്രഭാഷണം കഴിഞ്ഞെങ്കിലും ഒരു 5 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചർച്ചയോ നടത്താൻ പറ്റുന്ന ഒരവസരം കൂടിയാണ്. അതിനായി ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ അതെ, ഞാൻ ചുരുക്കിയല്ലേ പറഞ്ഞോളൂ, രണ്ട് ചോദ്യം പറഞ്ഞതന്നെ ഉള്ളു. പിന്നീട് ഈ കസ്തൂർബാ ഗാന്ധിയ ഒരു കേസ് സാറ് പറഞ്ഞു. കസ്തൂർബാ ഗാന്ധിയ ഒരു ദേശീയ നേതാവ് എന്ന നിലയിൽ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച ഒരാളും ഇന്ത്യയിൽ ജീവിച്ചിരിക്കില്ല. ആ അവസാനം അടികൊണ്ട് സഹിക്കാൻ അവരെ വലിച്ചടിച്ച് ഗേറ്റിന്റെ നടയിൽ കൊണ്ടിരുന്ന് ആ പറഞ്ഞ് കൊണ്ടുപോയി വെളിയിലാക്കാൻ പോയപ്പോ, ഗേറ്റ് തുറന്ന് വെളിയിലാക്കാൻ പോയപ്പോൾ അവര് പറഞ്ഞ്, നമ്മൾ ഇങ്ങനെ ലഹള കൂടുന്നത് നാട്ടുകാർ കണ്ടാൽ ക്ഷീണമല്ലേ അങ്ങേക്ക് എന്ന് പറഞ്ഞ് തൊഴുതോട്ട് പറഞ്ഞതിന് ശേഷമാണ് തിരിച്ച് കസ്തൂർബായെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയത്. അതിൽ ഒരുപാട് ചരിത്രമുണ്ട്, ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. കസ്തൂർബാ ഗാന്ധി എന്ന് പറഞ്ഞ് എന്റെ കാലഘട്ടത്തിൽ പഠിച്ചിട്ടുള്ളവരുടെ കാണണം. 7-ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് ആയിരുന്നു കസ്തൂർബാ ഗാന്ധി എന്ന് പറഞ്ഞു. അല്ലല്ലേ, ഇയാൾ വരുമ്പോ എല്ലായിടത്തും ഇതേ ബഹളം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാനിത് പറഞ്ഞ് ഞാൻ ഇത് സാറ് പറഞ്ഞത് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. പിന്നീട് 1920 വരെയുള്ള കാലമാണ് അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ആ തെറ്റ് അദ്ദേഹം ഒരുതരം പശ്ചാത്താപ വിശുദ്ധിയോടെ വിവരിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നു. ദേഷ്യം വന്ന് അദ്ദേഹം കൊണ്ടുനടക്കുന്ന ധാർമ്മികതയ്ക്ക്, അതായത് അവിടെ വന്ന ഒരു ദളിതനായ വക്കീലിന്റെ അവിടെ സ്വയം ഈ മലമൂത്ര പാത്രങ്ങളൊക്കെ എടുത്ത് വൃത്തിയാക്കണം, അത് കസ്തൂർബയ്ക്ക് അറിയില്ലായിരുന്നു. കസ്തൂർബയ്ക്ക് അത് ഇഷ്ടവുമല്ല. അപ്പൊ അവർ കരഞ്ഞുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞു, അത് ചെയ്യാൻ പാടില്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം മനസ്സംതൃപ്തിയോടെ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് അത് ദൈവത്തിന്റെ ബുക്കിൽ കുറിക്കപ്പെടുന്നത്. നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. മഹാത്മാഗാന്ധിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് വരുന്ന പിന്നെ സുഹൃത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്നില്ല, ചിലപ്പോ ഇപ്പോഴും ദേഷ്യം വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ആ പെട്ടെന്ന് ദേഷ്യം വരുമ്പോ മഹാത്മാഗാന്ധി ആ പ്രായത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നുകൂടാന്നാര് പറയുന്നു. അദ്ദേഹത്തിന് വന്നു, അദ്ദേഹം ചെയ്തു പോയപ്പോ കസ്തൂർബായി പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ എന്റെ ദക്ഷിണാഫ്രിക്കയിൽ ഇങ്ങനെ പുറത്താക്കിയാൽ ഞാൻ എങ്ങോട്ട് പോകും, നിങ്ങൾക്ക് തന്നെ തോന്നണ്ടേ. ഇത് പറഞ്ഞത് ശരിയാണ്. ആ പറഞ്ഞത് മഹാത്മാഗാന്ധി കസ്തൂർബ പറഞ്ഞത് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കസ്തൂർബ ഇങ്ങനെ പറഞ്ഞുവെന്ന് നമ്മൾ അറിയുന്നത് കസ്തൂർബ പറഞ്ഞല്ല, മഹാത്മാഗാന്ധി പറഞ്ഞത്. അവിടെയാണ് മഹാത്മാഗാന്ധിയുടെ സത്യസന്ധത. ഇതൊക്കെ പറയണമെന്നില്ല ഒരാളോട്, ഒരു ആത്മകഥാംശമുള്ള എഴുതുമ്പം എന്റെ ഭാര്യ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് സഹാബിന്റെ ഭാര്യ ഉണ്ടെങ്കിൽ തന്നെ എത്രയൊക്കെ പറഞ്ഞു കാണും, അതങ്ങാണ് ഇവിടെ പറയാൻ പറ്റൂ, നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റൂ. പക്ഷെ മഹാത്മാഗാന്ധി പറഞ്ഞാണ് കസ്തൂർബ എന്നെ കുറിച്ച് ഇന്നേ ആക്ഷേപം പറഞ്ഞു, ആ ആക്ഷേപം ശരിയായിരുന്നു എന്ന് പറയുന്ന ഗാന്ധിയാണ്. പിന്നെ വളർന്നു വളർന്ന് ഗാന്ധി അവസാനം കസ്തൂർബ മരിക്കുമ്പോ മഹാത്മാഗാന്ധി ഒരു ആളിന്റെ പട്ടടയ്ക്ക് മുമ്പിൽ 6 മണിക്കൂർ നേരം
ഒരാള് തോളത്ത് ചാരി ഒരു മരത്തിലും കൈവച്ച് നിൽക്കുന്നത് കസ്തൂർബയുടെ ശവസംസ്കാര ചടങ്ങാണ്. അദ്ദേഹം പറഞ്ഞു, 62 വർഷത്തെ എൻ്റെയും കസ്തൂർബ ഗാന്ധിയുടെയും ജീവിതം ലോകത്തെ ഏറ്റവും മഹത്ത് എന്നൊന്നും പറയല്ല, പക്ഷേ ധന്യമായ, പരസ്പരം ഉൾക്കൊണ്ട, പരസ്പരം സഹകരിച്ച, എൻ്റെ എല്ലാത്തരം ആദർശങ്ങൾക്കും ഒരുപക്ഷെ ആദ്യകാലത്ത് അത്ര അനുസരിക്കാൻ വിസമ്മതിച്ച മനസ്സ് അവസാനം എൻ്റെ മനസ്സറിഞ്ഞ് അനുസരിച്ച് കൂടെ ചേർന്നു നിന്ന ഒരാളാണ് കസ്തൂർബ ഗാന്ധി. അപ്പൊ അതുകൊണ്ട് നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച്, മഹാത്മാഗാന്ധി കുറച്ചുകൂടുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ മരിച്ച ശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി കരുതി വെച്ച, കാണിച്ചു തന്ന ചിലതല്ലാതെ അതിൽ നിന്ന് പുതിയ കാലത്തേക്ക് പുതിയ ഏതെങ്കിലും കണ്ടെടുക്കാൻ പറ്റാത്ത തരത്തിൽ ഇന്ത്യൻ സമരരൂപങ്ങൾ ഇപ്പോഴും അതിൻ്റെ ബാല്യാവസ്ഥയിൽ തന്നെ നിൽക്കുകയാണെന്നുള്ള സത്യം നമ്മുടെ മുമ്പിലെ ഒരു ഗാന്ധിയൻ പ്രതിസന്ധിയല്ല, ഗാന്ധി ജീവിച്ച ഇന്ത്യയിലെ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ മുമ്പിലെ ഒരു ഇന്ത്യൻ പ്രതിസന്ധിയാണ്. അത്രയും ഞാൻ പറഞ്ഞത്. പിന്നെ ഈ രക്തസാക്ഷി ദിനത്തിൽ മഹാത്മാഗാന്ധിയെ കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഇന്ത്യയുടെ ജനത്തെക്കുറിച്ചും കൂടുതൽ പഠിക്കണമെന്ന് നമ്മളെയൊക്കെ ബോധ്യപ്പെടുന്ന തരത്തിൽ ഇവിടെ നടത്തിയ നമുക്ക് ഏവർക്കും പ്രിയകരനായ സർ മുല്ലക്കര രത്നാകരൻ MLA-ക്കും സുമിത്രയുടെ സിൽവർ ഫൗണ്ടേഷൻ്റെയും ഭാരവാഹികൾ ഇവിടെ വന്ന് ഈ വൈകുന്നേരം ധന്യമാക്കിയ മുഴുവൻ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്